സംസ്ഥാനത്ത് കോഴി ഇറച്ചി വിലയിൽ വീണ്ടും വർധന. 240 രൂപയാണ് ഇപ്പോൾ കോഴി ഇറച്ചിയുടെ ഉയർന്ന വില. കോഴിത്തീറ്റയുടെ വില കൂടിയതും നിരക്കുയരാൻ കാരണമായെന്ന് കച്ചവടക്കാർ പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴി വരവ് കുറഞ്ഞതാണ് തിരിച്ചടിയായിരിക്കുന്നത്. ബ്രാൻഡിലുള്ള കോഴി ഇറച്ചിക്ക് കിലോയ്ക്ക് 289 രൂപയാണ് വില. സാധാരണ ചൂടുകാലമായ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ കോഴി ഇറച്ചിക്ക് ഡിമാൻഡ് കുറയുകയും വില കുറയുകയുമാണ് പൊതുവെ ഉണ്ടാകാറ്. 2 മാസം മുൻപ് 100 രൂപയിൽ താഴെയുണ്ടായിരുന്ന ചിക്കന് ഓഫ് സീസൺ ആയിട്ട് പോലും വില 200 കടന്നു. കോഴിക്കൃഷി നഷ്ടമായതിനാൽ ആഭ്യന്തര കോഴി ഉൽപ്പാദനത്തിലും വലിയ തോതിൽ ഇടിവുണ്ടായി. ഈ സാഹചര്യത്തിൽ ചൂടിനൊപ്പം ചിക്കൻ വിലയും കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കുഞ്ഞുങ്ങളുടെ വിലയും 3 ഇരട്ടിയോളമായി. 12 മുതൽ 15 രൂപ വരെ ലഭിച്ചിരുന്ന കോഴിക്കുഞ്ഞിന് ഇപ്പോൾ 40 രൂപയിലേറെ നൽകണം. ഇതും വിലവർദ്ധനവിന് ഒരു കാരണം തന്നെയാണ്. തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് വലിയ തോതിൽ കോഴിക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കുഞ്ഞുങ്ങളുടെയും തീറ്റയുടെയും വില ക്രമാതീതമായി ഉയർന്നതാണ് വില വർധനവിന് പ്രധാന കാരണമായി കച്ചവടക്കാരും ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ 300 രൂപയോളമാണ് ഒരു ചാക്ക് കോഴിത്തീറ്റയിൽ വില വർദ്ധിച്ചത്. ലോക്ക്ഡൌണിന് മുൻപ് 1500 രൂപയായിരുന്നു ഒരു ചാക്ക് കോഴിത്തീറ്റയ്ക്കുള്ള വിലയെങ്കിൽ ഇപ്പോൾ അത് 2500 രൂപ വരെ എത്തി. കേരളത്തിലെ ചെറുകിട കോഴി കർഷകർ രംഗത്തു നിന്ന് പിൻവാങ്ങിയതിനാൽ തമിഴ്നാടടക്കമുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമാണ് ഇപ്പോൾ കേരളത്തിന് ആവശ്യമായ ഇറച്ചി കോഴി എത്തുന്നത്. 90 രൂപയിലുണ്ടായിരുന്ന 1 കിലോ കോഴിയുടെ ഉൽപ്പാദന ചിലവ് ഇപ്പോൾ 103 രൂപ വരെ എത്തിയെന്ന് കർഷകർ പറയുന്നു. വിപണിയിൽ മത്സരം കുറഞ്ഞതും വില ഉയരാൻ കാരണമായി. കേരള പൗൾട്രി ഫാമേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് സമിതി കോഴിത്തീറ്റയ്ക്ക് സബ്സിഡി അനുവദിക്കുകയും കേരള ചിക്കന് നൽകുന്ന ആനുകൂല്യങ്ങൾ കോഴി കർഷകർക്കും നൽകി വില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു. കേരള പൗൾട്രി ഫാമേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് സമിതി കോഴിത്തീറ്റയ്ക്ക് സബ്സിഡി അനുവദിക്കണമെന്നും കേരള ചിക്കന് നൽകുന്ന ആനുകൂല്യങ്ങൾ കോഴി കർഷകർക്കും നൽകി വില നിയന്ത്രിക്കണമെന്നും സർക്കാർ ഇതിൽ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വില ഇങ്ങനെ കുതിച്ചു കയറിയാൽ ചിക്കൻ വിഭവങ്ങൾക്കും വില കയറാൻ സാധ്യതയുണ്ട്. കോഴിയിറച്ചിക്ക് വില കൂടിയത് ഇറച്ചി വ്യാപാരികളെയും സാരമായി ബാധിച്ചു. വില കൂടിയതോടെ കച്ചവടം കുത്തനെ കുറഞ്ഞെന്ന് വ്യാപാരികൾ പറയുന്നു. കേരളത്തിൽ മാത്രമല്ല, ചിക്കൻ ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന തമിഴ്നാട്ടിലും ആന്ധ്രയിലും വില കുതിച്ചുയരുകയാണ്. ചൂടുകൂടിയ കാലത്ത് കൃഷി ചെയ്യുന്ന കോഴികളിലെ മരണനിരക്ക് അധികമായിരിക്കുമെന്നും ആന്ധ്രയിലെ വ്യാപാരികൾ പറയുന്നുണ്ട്.